നമ്മളിപ്പോൾ ഉള്ളത് ആ കുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ അത് ഇത് ഇനിയുള്ള നടപടികൾ അത് എങ്ങനെയായിരിക്കും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നുണ്ട് പ്രോസിക്യൂഷൻ ഏത് രീതിയിലാണ് ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്നലെ മാതാപിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ഈ കേസിൽ പറഞ്ഞതാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ മുമ്പോട്ട് പോകുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം നമുക്ക് മാതാപിതാ ഇവരുടെ പിതാവിനോട് തന്നെ ചോദിക്കാം എന്തായാലും ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് ചേട്ടാ എങ്ങനെയാണ് ഇനിയുള്ള നീക്കം എന്താ ഇനി നമ്മൾ ഈ വിധി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ കേസിനെ എങ്ങനെയാണ് ഇത് വാളയാർ കേസ് നമ്മൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ രീതിക്ക് പോകാനാണ് തീരുമാനിക്കുക കാരണം അവിടെ ഈ കേസിൻ്റെ വിധീനെ റി ഒഴിവാക്കിയിട്ടാണ് അവർ അടുത്ത് റീ ഓപ്പൺ ചെയ്ത് ആ എഫ്ഐആറിനെ നിലനിർത്തിക്കൊണ്ട് കേസ് മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോയാലും മാത്രമേ നമുക്ക് കേസിനകത്ത് നമുക്ക് നല്ലൊരു തീരുമാനം തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ മേ മേൽക്കോടതിക്ക് സമീപിക്കും ഈ പ്രതി നേരത്തെ പരിചയമുള്ള ആളാണോ പ്രതി അയക്കപ്പെട്ട അർജുൻ ഈ വീടുമായി നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആളോ ഈ പരിസരത്ത് തന്നെ ഉള്ള ആളോണോ എങ്ങനെയാണ് വീടുമായിട്ട് ഇടപെടലുണ്ടായിരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പയനാണ് നമ്മൾ അവർ ഒരേ കുടുംബം പോലെ കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ അവൻ വരും ഞങ്ങളുടെ അവർ പോയിട്ട് പോകും കഞ്ഞും കരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഒരേ കുടുംബം പോലെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞിനെ സ്കൂളിൽ വരെ അവൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഒരു ബന്ധം ബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു അവനൊരു മോശമായ ഒരു കൊച്ചിനോട് ചെയ്യാൻ തോന്നിയത് അത് അതൊക്കെ സാഹചര്യ തെളിവുകൾ തന്നെയാണ് അതൊക്കെ ആ കൊണ്ടുപോയതുകൊണ്ട് എന്നാ കുഴപ്പം എന്നാണ് ജഡ്ജിമെൻറ്റ് ജഡ്ജി ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ ജനലിലൂടെ ഇറങ്ങാൻ പറ്റില്ല പോലീസുകാരന്ന് വന്നില്ല പിന്നെ ഇതെല്ലാം ഈ പ്രതിഭാഗം എന്ത് വാദിച്ചോ അതാണ് അവിടെ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കാനേ ഒരിക്കലും കഴിയില്ല അതായത് ഇവൻ ഇവൻ തന്നെയാ ചെയ്തിരിക്കുന്നതുകൊണ്ട് നൂറ് ശതമാനം ഞങ്ങൾക്ക് കുറപ്പുണ്ട് ഇത് അങ്ങനെയാണെങ്കിൽ ഈ റീ ഓപ്പൺ ചെയ്യും എന്ന് സി ബി ഐക്ക് കൈമാറും എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതിഭാഗം വക്കീൽ ഇന്നലെ അവിടെ മാധ്യമങ്ങളുടെ ഭയങ്കര ഷോയൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആണത്തുള്ള ആ വയ്ക്കലാണെങ്കിൽ ഇന്ന് അങ്ങനെയാണെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കട്ടെ സി ബി ഐക്ക് കൈമാറട്ടെ അങ്ങനെ ഈ പ്രതിയിൽ ഒക്കെ ഈ കേസ് വരുവുള്ളൂ എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ ഉറപ്പുണ്ട് അങ്ങനെ ആണത്തുള്ള അങ്ങനെ ചെയ്യട്ടെ പോലീസിന് ഏതെങ്കിലും ഘട്ടത്തിൽ വീഴ്ച പറ്റിയതായിട്ട് പറയുന്ന നിങ്ങൾ കരുതുന്നുണ്ടോ കോടതി അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അവർ കഴിവതമുള്ള തെളിവുകൾ അതായത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ കിട്ടുന്നത് അതായത് മൂന്നാം ഭാഗമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതിന് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു അന്വേഷണം നടക്കുന്നത് അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഇവനെ ചോ ഇവൻ മാത്രമല്ല ഇവിടുന്ന് അഞ്ച് പിള്ളേരെ കൊണ്ടുപോയാണ് അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ഇവൻ സംശയിക്കാൻ കാരണം ഇവൻ്റെ ചെ പെരിയമ്മ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവനെ കുഞ്ഞിനെ മടിയിലിരുത്തി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് കണ്ടു എന്നുള്ളത് അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ മൂന്ന് ദിവസമായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു അതാണ് കേസിന് മുഖ്യമായിട്ട് ഇവനുള്ള ഇവനെ സംശയിക്കാൻ തന്നെ പോലീസിന് കാരണമായത് അത് ഇവൻ മറന്നുപോയി പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് മൂന്ന് റൗണ്ട് അവൻ മപ്റ്റിയിലും അല്ലാതെ രീതിയിൽ ലോകീയത്തിലും വേറെ വേറെ ആളുകളെ വെച്ച് ഇങ്ങനെ ചോദിച്ചു നീ എന്നാണ് ലാസ്റ്റ് കുഞ്ഞിനെ കണ്ടത് കണ്ടതെന്നുള്ള ആ രീതിക്ക് ചോദിക്കുമ്പോഴും എല്ലാം ഇവൻ പറയുന്നത് ഇതേ ഒരേ മൊഴി തന്നെയാണ് പറയുന്നത് അപ്പം ഇവൻ വന്ന് ഇവരോട് വീണ്ടും ഇവർ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടു എന്നുള്ളത് വീണ്ടും പറഞ്ഞപ്പോഴത്തേന് ഇവനത് ശ്രദ്ധിച്ച് ഇവൻ ഈ പോലീസുകാരോ വന്ന് ഓരോരുത്തരോടും ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം ഇവൻ ഇങ്ങനെ വന്ന് പമ്മി നിന്ന് ചോദിക്കുന്നു കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളൊക്കെ ഈ ഇവിടെ ഗ്രൗണ്ടിൽ കശായിട്ട് ഇരിക്കുമ്പോൾ ഇവൻ വന്ന് കരഞ്ഞോണ്ട് മാനസികമായിട്ട് വിപ്രാളപ്പെട്ടു ഇവ മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ഭയങ്കര ടെൻഷനിലാണ് ഇത് പിടിക്കപ്പെടുവോ എന്നുള്ള പേടിയിൽ എന്നിട്ട് ഇവൻ വന്ന് എപ്പാ പെരിയമ്മ ഞാൻ കർശിക ഉച്ചയ്ക്ക് വച്ചിരുന്നത് കണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു പോലീസിനോട് അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടുവെന്ന് എനിക്ക് പേടിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് കറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞു നീ ചെയ്തില്ലെങ്കിൽ നീ എന്തിനാണ് പേടിക്കുന്നത് കറയുന്നേ എന്ന് പറഞ്ഞ് അവൻ വിരട്ടിക്കൊണ്ടിപ്പോൾ അവൻ്റെ അപ്പൻ തോളയത്ത് കൈയിട്ടുണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഈ പിള്ളേരുടെ കൂടത്തിലാണ് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഈ മുറിയിലാണ് കിടക്കുന്നത് അന്നേരം ഇവിടെ എല്ലാം മാധ്യമപ്രവർത്തകർ ഉണ്ട് അല്ലാതെ പോലീസുകാരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇവന് അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരുടെ അമ്മയും അച്ഛനും ഒക്കെ കൊണ്ടുവന്ന് ഈ മുറി വന്ന് കിടത്തുന്നു അപ്പോൾ കിടത്തുമ്പോഴത്തേന് ഇവർ രാത്രി മൊത്തം ഈ പിള്ളേരുടെ ഇടയ്ക്ക് ഇരുന്ന് ഇവന് ഉറങ്ങുന്നില്ല ഉറക്കില്ലാതെ ഈ ഫോണൊക്കെ കുത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയെന്നാണ് ഈ പിള്ളേരെല്ലാം പറയുന്നത് അപ്പം അത് തന്നെ അതൊക്കെ ഞങ്ങൾക്ക് അതെല്ലാം അത് മാത്രമല്ല ഇത്രയും പോലീസ് വരുന്നുണ്ട് അതുകൊണ്ട് ഇവനെ ഇവിടെ ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ല അവിടെ ഒരു തെളിവില്ല എന്നുള്ള രീതിക്ക് വേറൊരു പയ്യനോട് അവൻ പറഞ്ഞിരിക്കുന്നു ഇവൻ്റെ കൂട്ടുകാരനാണ് അവൻ അവൻ പറഞ്ഞിരിക്കുന്നു അതെല്ലാം ഒഴിക്കാത്ത ഞങ്ങൾ റിപ്പോർട്ട് സാക്ഷിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം അവൻ പറയുന്നു ഇട ഇത്തരം പോലീസുകാർ വരുന്നു അതുകൊണ്ട് യവനേലും ഒരുത്തനെ പൊക്കുമെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് അവൻ പറഞ്ഞപ്പോൾ പോണേ അങ്ങനെ ഒരു കേസ് ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ഒരു തെളിവുമില്ല അതുകൊണ്ട് ഇത് കേസ് വെറുതെ പോകും നോക്കിയോ എന്നും പറഞ്ഞ് അവൻ അപ്പം തന്നെ പറഞ്ഞു അപ്പോൾ അവനെ ഇതിനകത്ത് കേസുകൾ പഠിക്കുന്നുണ്ട് ഇതിനകത്ത് തെളിവുകൾ നശിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് അന്ന് തന്നെ ഇവൻ കുഞ്ഞിനെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ജനലിലൂടെ ഇറങ്ങിപ്പോയി ആശുപത്രിയിൽ പോയിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്ന് അറിഞ്ഞ ഉടനെ ഇവൻ ഓടി വന്ന് ആരില്ലാത്ത സമയം നോക്കി പോലീസ് വരുന്നതിന് മുമ്പ് ഇവൻ വന്ന് ആ ജനലിൽ കുറ്റിയിട്ടിട്ടുണ്ട് ഇവൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ജനല് കുറ്റിയിട്ടിട്ട് ഇവൻ ഇട്ടിരുന്ന ഡ്രസ്സ് ആ അതേ കളറിൽ ഈ ഡ്രസ്സ് സോപ്പ് വെള്ളത്തിൽ അവൻ്റെ വീട്ടിൽ കൊണ്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതേ കളറിലുള്ള ഡ്രസ്സ് എടുത്ത് ഇട്ടിട്ടാണ് വീണ്ടും ഈ പടുത എടുക്കാനും പന്തലിടാനും ഇതിൻ്റെ ഞങ്ങളുടെ കൂടെ ഇവൻ ഇങ്ങനെ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ഇവൻ പറഞ്ഞ ശേഷമാണ് നമ്മൾ അറിയുന്നത് അപ്പം ഇതൊക്കെ സത്യമല്ലേ ഇതൊക്കെ കോടതി ഈ ഈ ജഡ്ജി കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത് ഇവൻ ആ ചെയ്തുള്ളത് ഇതൊക്കെ തെളിവുകളല്ലേ എന്നിട്ട് ജഡ്ജി മാറിയത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ നൂറ് ശതമാനം നൂറ് ശതമാനം അതും വാദം കേട്ട ജഡ്ജിക്ക് എല്ലാ സത്യവും അറിയാം ഇവനാ ചെയ്തോളാം ഇവനോട് ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകുമ്പം അവർ അദ്ദേഹത്തിനോട് കുറ്റസമ്മതം നടത്തിയതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അതുമാത്രമല്ല ഇവൻ കുറ്റസമ്മതം നടത്തിയതിൻ്റെ ഓഡിയോ വർക്കോട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാം ഇവനാ ചെയ്തതെന്നുള്ളത് പിന്നെ അദ്ദേഹം ആയായിരുന്നെങ്കിൽ ഇന്ന് വധശിക്ഷ തന്നെ കിട്ടിയേനെ ആലുവ കേസ് പോലെ തന്നെ വന്നതിന് ഇത്രയും വലിയ നമുക്കൊരു സങ്കടം വരത്തില്ലായിരുന്നു ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു എന്തായാലും ഈ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം എന്താ അതായത് ഈ കേസിൽ ആദ്യം കുറ്റം സമ്മതിക്കുകയും തെളിവുകളുടെ അഭാവത്തിൽ മാത്രം അത് കുറ്റകൃത്യത്തിനാക്കപ്പെടുകയും ചെയ്തു എന്നാണ് നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത് എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തുടരന്വേഷണത്തിലേക്ക് അതൊരു പുനരന്വേഷണം വേണമെന്ന പ്രതിഭാഗം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഭാഗം തന്നെ ഈ കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെടുകയും യും ഒപ്പം തന്നെ യഥാർത്ഥ പ്രതി ആരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടര വർഷക്കാലം തെറ്റ് ചെയ്യാത്ത ഒരാളെ ജയിലിലാക്കിയതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടു ചെയ്യുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പ്രോസിക്യൂഷൻ പറയുന്നത് പോലീസിനെ വീഴ്ച പറ്റിയിട്ടില്ല ഇത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിൽ പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാവകാശം ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കുട്ടിയെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നും എന്നയാളാണ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ അപകടം പറ്റിയെന്ന് കൊണ്ടുപോയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതെല്ലാം ഈ പ്രതി ഉൾപ്പെട്ട ആളുകളാണ് തന്നെ ആ ഘട്ടത്തിലെല്ലാം ഈ തെളിവ് നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയത്തിന് നേടിലായിരിക്കുന്നത് പോലീസ് തന്നെയാണ് പോലീസിനെ വീഴ്ച പറ്റിയെന്ന് കോടതി സംബന്ധിച്ചിട്ടു പറയുന്നുണ്ട് കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിലപാടിൽ സംശയമുണ്ട് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം നടന്ന് രണ്ട് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ വീട്ടിൽ വരുന്നത് അന്വേഷണ സംഘം എത്തുന്നത് ഒപ്പം തന്നെ ഈ വിരലടയാള വിദഗ്ധരെ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഇത്തരം നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യം ഇനി പോലീസിനാണ് യഥാർത്ഥ പ്രതി ആരാണെന്ന് ഉത്തരം കണ്ടെത്തേണ്ടതും പോലീസ് തന്നെയാണ് പോലീസും മേൽക്കോടതിയിൽ കൂട്ടും വിരൽ ചൂണ്ടുന്നത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി മരിച്ച ആറ് വയസ്സുകാരിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല പ്രതിയെ ഇന്നലെ വെറുതെ വിട്ട നടപടിയിൽ ഇപ്പോഴും ഉയരുകയാണ് പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നമ്മുടെ നിയമ നീതിന്യായ വ്യവസ്ഥകളിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ഉറച്ചു പറയുകയാണ് കുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല കുട്ടിക്ക് നീതി ലഭിക്കാനായുള്ള പോരാട്ടം തുടരും പ്രതിഷേധം തുടരും കേസിൽ പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമാണ് കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് സിജോ വർഗീസാണ് വിവരം 날기 ن ا